എല്ലാ കൂട്ടുകാർക്കും മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഓണക്കറികളിൽ കാളനാണ് ഉണ്ടാക്കുന്നത്. അത് വല്ലാതെ കുറുക്കായിട്ടുള്ള കാളനല്ല. അപ്പോൾ കാളനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചേനയാണ് കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ, പിന്നെ ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതിനാവശ്യമുള്ള 1/2 കപ്പ് നല്ല കട്ട തൈര്, അരിഞ്ഞു വെച്ചിട്ടുള്ള ചേനയുടെ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. പച്ചമുളകും കറിവേപ്പിലയും പിന്നെ തേങ്ങയും ജീരകവും ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ അരയ്ക്കുക. കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇട്ടതാണ്. നമ്മുടെ ഇതേ കഷ്ണങ്ങൾ വെന്തിരിപ്പുണ്ട്, അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. നമുക്ക് നല്ല കുറുക്കുകാലിനാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ണം വെന്ത് വരുമ്പോൾ ആ വെള്ളം കൂടെ നമ്മൾ വറ്റിച്ചെടുക്കണം. അതിലേക്ക് ഈ അരപ്പിട്ട് കൊടുത്താൽ നല്ല കുറുകിയിട്ട് തന്നെ അത് കിട്ടും കേട്ടോ. വെള്ളമൊന്നും വറ്റിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ തള, ചെറുതായിട്ട്, വല്ലാണ്ട് ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ 1/2 കപ്പ് നല്ല കട്ട തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതിനെ മോരുകറി എന്നും പറയും കേട്ടോ. അപ്പോൾ പിന്നെ മോരുകറി നമ്മൾ കഷ്ണങ്ങൾ ഇടാണ്ട് ചെയ്യുന്നതാണ്, പക്ഷെ ഞങ്ങൾ മോരുകറി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ താളിക്കാൻ വേണ്ടിയിട്ട് കടുക് വറുക്കുക, അതിലേക്ക് കറിവേപ്പിലയും ഒരു നുള്ള ഉലുവ, വറ്റൻമുളകൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കടുക് വറുത്തത് അതിൻ്റെ മേളിൽ ചേർത്ത് കൊടുത്താൽ കറി റെഡിയാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും ഇതുവരെ ഉണ്ടായ പോലെ ഉണ്ടാവണം. അപ്പം മറ്റൊരു ഓണക്കറിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.